ഹലോ കുട്ടികളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂൻ ഓഫ് ഷീബ. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ദീപാവലി സ്പെഷ്യൽ ആയിട്ട് ഒരു കോക്കനട്ട് പിങ്ക് ബർഫിയാണ്. അപ്പൊ നമ്മുടെ ദീപാവലി സ്പെഷ്യൽ ബർഫി, പിങ്ക് കോക്കനട്ട് ബർഫി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങൾ മതിയല്ലോ. ആദ്യം വേണ്ടത് നമ്മുടെ കോക്കനട്ട്, കോക്കനട്ട് ബർഫി ആണല്ലോ. അപ്പൊ കോക്കനട്ട് ഞാൻ ഒരു കപ്പ് ചെറുകിയ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. തേങ്ങ വെള്ള, ആ വെള്ള സാധനം മാത്രം അടി അടി കൂട്ടി, അല്ലാതെ മുകളിൽ ഭാഗം മാത്രം ചിരണ്ടി എടുക്കാൻ നോക്കുക. പിന്നെ പഞ്ചസാര, ഞാൻ ഇപ്പൊ എടുത്തു വെച്ചിരിക്കുന്നത് 1/3 കപ്പ് പഞ്ചസാരയാണ്. ഇപ്പൊ വേണമെങ്കിൽ ഇനി ഇടാം. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പിങ്ക് ബർഫി ഉണ്ടാക്കാൻ വേണ്ടി പിങ്ക് കളർ വേണ്ട, അതിനുവേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ബീറ്റ്റൂട്ടിന്റെ ജ്യൂസാണ്. അതായത് ബീറ്റ്റൂട്ട് മിക്സിയിൽ അടിച്ചിട്ട് അതിന്റെ ആ ഒരു ജ്യൂസ് ഒന്ന് അരിച്ചെടുത്ത് ജ്യൂസാണ്. എങ്ങനെയാവുന്നതും ദൈവം തമ്മിലേ മാത്രം അറിയാം. അപ്പം നമുക്ക് ആദ്യം ഈ ജ്യൂസും ഈ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാൻ കളർ കിട്ടുമോ, എന്നില്ല നമുക്ക് ജ്യൂസായിട്ട് തന്നെ യൂസ് ചെയ്യാം. ഞാൻ ആദ്യം ചേർക്കുന്ന 2 സ്പൂൺ വെള്ളം മാറ്റുക കേട്ടോ. എന്നിട്ട് ഒരു 2 സ്പൂൺ ജ്യൂസ് അതുകൊണ്ട് ഒഴിക്കുക. ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുപ്പേ വെച്ചത് ചൂടാക്കാം. നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രം വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചൂടായിട്ടോ. ജസ്റ്റ് വെള്ളം ഉണ്ടത്, വെള്ളം ഒന്ന് വരിഞ്ഞു. ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്തു. പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ട് ആ വെള്ളം, നമ്മൾ വെള്ളവും ആ ബീറ്റ്റൂട്ടും ജ്യൂസും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ഒഴിക്കാം. ജസ്റ്റ് ഈ കുറച്ച് വെക്കണം, കരിഞ്ഞു പോവും. ഇളക്കട്ടെ, ജസ്റ്റ് ഒന്ന് ഇളക്കി അതൊന്ന് മെൽറ്റ് ചെയ്യണം. പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്ത് വെള്ളമാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. നല്ല കളറുണ്ട് ഇപ്പം വെള്ളത്തിന്. ഇപ്പം മറ്റേ ഇതിങ്ങനെ ഇട്ട് കഴിയുമ്പോൾ കളർ കിട്ടുമെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ നമുക്ക് അല്ലാതെ ഇതിട്ട് കൊടുക്കാം. ആ ജ്യൂസ് ഉണ്ടല്ലോ, ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പഞ്ചസാരയുടെ തരി മാതിരി ഒന്ന് വെള്ളമാകുന്ന സമയം. പിന്നെ തീ ലോ ഫ്ലെയിമിൽ അത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പഞ്ചസാര കരിഞ്ഞു പോവും. ബീറ്റ്റൂട്ടിന്റെ കളറാണ് കരിഞ്ഞാൽ അറിയത്തൂടിയില്ല. നന്നായിട്ട് കരിഞ്ഞ് വെള്ളം കളം, മറ്റേ വെള്ളം കരിഞ്ഞു വരുമ്പോഴേക്കോ അറിയത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് തിളച്ചു. അപ്പോഴത്തേക്ക് നമുക്ക് ആ തേങ്ങ ഇട്ട് കൊടുക്കാവേ. നമ്മുടെ വൈറ്റ് കോക്കനട്ട് റെഡ് ആകും, അല്ല പിങ്ക് ആകും. അപ്പൊ ജസ്റ്റ് ഒന്ന് ഹായ്, ഒരു പിങ്ക് അല്ല കേട്ടോ വന്ന്, ഒരു വയലറ്റ് ഷെയ്ഡ് എല്ലാം കൂടെ ചേർന്ന് പിങ്ക്. ആ ടി വി ഫോണിൽ കാണുമ്പോൾ കറക്റ്റ് പിങ്കാ, ബട്ട് ഇപ്പൊ കളർ ശരിയായി വരുന്നുണ്ട് കേട്ടോ, പിങ്കായി വരുന്നുണ്ട്. ഇത്തിരി വെള്ളത്തിന്റെ കുറവുണ്ടോ എന്ന് ഡൗട്ടുണ്ട്, നമുക്ക് നോക്കാവേ. അപ്പൊ ഞാനാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എത്ര നേരം കുക്ക് ചെയ്യുന്നുണ്ടെന്ന് ടൈം ഞാൻ കറക്റ്റ് പറയാം. ഞാൻ ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പൊ കറക്റ്റ് ടൈം ഞാൻ പറയാവേ. അമ്മേ, അപ്പൊ എന്റെ ഇത് ഇത്ര ട്രൈ ആണോ എന്ന് നിൽക്കട്ടെ. അവിടെ ഞാൻ 1 സ്പൂണോളം വെള്ളം ഒഴിക്കുവാണ്, ജസ്റ്റ് ഒരു സ്പൂണോളമേ. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് കളറ് കിട്ടിയിട്ട്, ഇപ്പൊ ബീറ്റ്റൂട്ടിന്റെ കളർ കുറവാണ്, ചിലപ്പോൾ ബീറ്റ്റൂട്ടിന് ഈ കളർ കിട്ടണമെന്നില്ലല്ലോ. നിങ്ങൾക്ക് ചിലർക്ക് റെഡ് വേണമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ബീറ്റ്റൂട്ട് വെള്ളം ഒഴിച്ചാലും മതി. എനിക്ക് കറക്റ്റ് ഈ കളർ കിട്ടിയോണ്ട് ഞാൻ വെള്ളം, സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചത്. ഈ കുക്ക് ചെയ്യണം, നന്നായിട്ട് ഒന്ന് ആകാൻ വേണ്ടിയുള്ള സമയം വരെ വെയിറ്റ് ചെയ്യണം. നമുക്ക് ആ സമയത്തിന് ഇന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ പാത്രം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഒരു കുക്കറിൽ ജസ്റ്റ് ഇളക്കണം, മാറി നിൽക്കരുത്. ഇപ്പൊ വേറെ ആരെങ്കിലും ഇളക്കി തേപ്പിച്ചിട്ട് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. എന്റെ നോൺ സ്റ്റിക്ക് ആണ്, ചെറിയ ഫ്ലെയിമിലാണ്, അമ്മ ഇപ്പുറത്ത് നിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ പോവാണ്. ഇട്ടിട്ട് പോയാൽ കരുത്, ഇട്ടിട്ട് പോയാൽ കഴിഞ്ഞു പോവും. കളർ ചിലപ്പോൾ ബ്രൗൺ ബർഫി ആയിട്ട് കിട്ടിയെന്നിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ അമ്മയുണ്ട്, ഞാൻ ഇവിടെ അടുത്തുണ്ട്, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. നമുക്ക് പാത്രം ഒന്ന് സെറ്റ് ചെയ്യാം. ഞാനൊരു ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തേക്കാം. ഈ ഒരു പൊക്കമൊക്കെ, പൊക്കൊന്നും ആവശ്യമില്ല. ഞാൻ ഒരു കിട്ടിയ പാത്രം എടുത്തു, ആദ്യം കണ്ടേ പാത്രം എടുത്തുള്ളത് രോഗത്തിടാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഗ്ലാസിന്റെ ഒരു ബൗള് കിട്ടും, ഏറ്റവും നല്ലതാട്ടോ. ഗ്ലാസിന്റെ കുറച്ച് പരന്ന ബൗള് കിട്ടുമെങ്കിൽ ഇത് നല്ലതാണ്. പ്ലാസ്റ്റിക് വെക്കാതിരിക്കുകയായിരിക്കും നല്ലത്. ഗ്ലാസ്സോ സ്റ്റീലോ വെക്കാം. ഗ്ലാസ് എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഒരു സ്റ്റീൽ പാത്രം. ഞാൻ ഒരു ബേക്കിംഗ് പേപ്പർ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഗീയോ ബട്ടർ എന്തെങ്കിലും, കുറച്ച് എണ്ണയോ എന്തെങ്കിലും ഒന്ന് ചുറ്റും ഒഴിക്കാവേ.
അപ്പം ഞാനിത് മൊത്തം ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ച് മൊത്തം ഒരു നെയ്യും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് മറ്റേ പോയി നോക്കാവേ. നമ്മളിത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുവാണ്. ഈ ഒരു ഇതായിട്ടുണ്ട്. ഇനിയും സമയം വേണം. ഇതൊരു ഒന്ന് ഉരുളയാക്കാൻ പറ്റുന്ന രീതി, അങ്ങനെ ഒന്ന് ഉദ്ദേശം പിടിക്കാൻ പറ്റുന്ന ഒരു രീതിക്കോ കേട്ടോ ആവണ്ടേ. അപ്പൊ നമ്മുടെ ഇത് ഇങ്ങനെ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകം ഒരുപാട് ഡ്രൈ ആകുന്ന വെള്ളമായിട്ട് കിടക്കുകയും ചെയ്യരുത്. പക്ഷെ ഇങ്ങനെ കണ്ടോ വെക്കുമ്പോ ഇങ്ങനെ സെറ്റ് ആവുന്ന നോക്കിയാ മതി. നമുക്ക് എടുക്കാം. അപ്പൊ നമ്മൾ പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക കേട്ടോ. ഇനി മൊത്തം പരത്തുന്നത് നമ്മുടെ ആ പാത്രത്തിന്റെ മുരുപ്പും എനിക്ക് മൊത്തം ഇങ്ങനെ പരത്തി വെക്കാമെന്ന് തോന്നുന്നു. കട്ടി കൂടുതലായിരിക്കുമോ? ഇങ്ങനെ ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. പാത്രത്തിന്റെ ഫുള്ളൊന്ന് എന്തേലും കട്ടി വേണോ, എന്തേലും ഒരുപാട് കട്ടിക്കൊന്നും വേണ്ട കേട്ടോ. ഇത് എന്തേലും കട്ടി വേണോ അല്ലെങ്കിൽ എന്തേലും പൊക്കം വേണം, അങ്ങനെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ആ പരത്തുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതാക്കാം. ഞാൻ സമയം പറയാം കേട്ടോ എന്തേരെ കറക്റ്റോ എടുത്തുന്ന്. ഇത് ഭംഗിയല്ലേ കാണേ. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റോടെ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. കണ്ടോ നല്ല ടേസ്റ്റാ, നല്ല കളറുവാ. ഞാൻ ഉദ്ദേശിച്ച ഒന്നു ഞാൻ കഴിച്ചത് കിട്ടത്തില്ലായിരിക്കുന്ന കറക്റ്റ് മധുര. പിന്നെ വേണമെങ്കിൽ ഇതിൽ ഇപ്പം ഈ വെള്ളത്തിൽ പറയാൻ പാലൊഴിക്കാം കേട്ടോ. പാല് ഒഴിക്കാം. ഞാനിത് മറന്നുപോയി പാൽ ഒഴിക്കാം. വെള്ളം തന്നെ ഒഴിച്ചു വേണം. വെള്ളത്തിന് പാൽ വെള്ളം പാൽ മിക്സ് ചെയ്തൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പാൽ ഒഴിച്ച പ്രശ്നം എന്താണെന്ന് വെച്ചാല് കുറെ ദിവസം ഇരിക്കത്തില്ല, പെട്ടെന്ന് ചീത്തയായി പോവല്ലോ. അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചെന്നുള്ളൂ. ഞാൻ പറഞ്ഞുപോയി പാലിന്റെ കാര്യമേ. ഞാൻ കൂടുതലും പാല് വെച്ചൊക്കെ വെള്ളം വെച്ചൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. പാൽ സാധാരണ പെർഫെക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പം അത് ഞാൻ വെള്ളം വെച്ചാണ് ഉണ്ടാക്കാറ്. പെട്ടെന്ന് പാല് വെച്ച ചീത്തയായി പോവല്ലോ അതുകൊണ്ട്. പിന്നെയും നമുക്ക് ഒരു ഒന്ന് ഒരു മണിക്കൂറാണ് ഏറ്റവും മിനിമം. ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ വെക്കുവാണ് ബെസ്റ്റ്. രണ്ട് മണിക്കൂർ എന്തൊക്കെയാണ് രണ്ട് മണിക്കൂർ ഞാൻ വെക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു മണിക്കൂർ നിങ്ങൾ വെക്കുക. അപ്പൊ ഞാൻ അടച്ചു വെച്ച് ഒന്ന് സെറ്റ് ആവണേ നമുക്ക് സമയം വെക്കാം. പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ ഒരു ഫ്ലേവർ ഇത്തിരി നമ്മുടെ ഏലക്കപ്പൊടിയും കൂടി ചേർക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഈ പിങ്ക് കോക്കനട്ട് ബർഫി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് രണ്ട് മണിക്കൂറായ ബാക്കി കൂടെ ഉള്ളൂ. സെറ്റ് ആയിട്ട് നമുക്കൊന്ന് നോക്കാവേ. ഞാൻ വെള്ളത്തിൽ വെച്ചിരുന്നു. ഉറുമ്പ് കയറാതിരിക്കാം, അവിടെ ഭയങ്കര ഉറുമ്പിന്റെ ശല്യമുണ്ട്. ഒന്ന് പൊട്ടിക്കാൻ നോക്കാം. നമ്മൾ കുറച്ചും കൂടി സെറ്റ് ചെയ്യാനോ ആകാനുണ്ട്. കുറച്ചും കൂടി സമയം വെച്ചിരുന്ന സെറ്റ് ആയ എന്റെ ആക്കാന്ന കാരണം ഞാൻ എടുത്താ കേട്ടോ. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്, നല്ല രമ്യാണ്. കുറച്ചും കൂടി സമയം വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി സെറ്റ് ആകും.